ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കഥയാണ്. പിന്നെ നമുക്കറിയാം ഒരു സിനിമ ഉരുവം കൊണ്ടുവരാൻ ഇന്നെടുക്കുന്ന സമയം. അപ്പം ഈ സിനിമ ഇന്ന് ഇപ്പോൾ നടക്കാനുള്ളതിൻ്റെ ഏറ്റവും വലിയ കാരണം എൻ്റെ പ്രിയ സഹോദരൻ ശ്രീ ഇബ്രാഹിം ആദ്യം ഷീലുവും തന്നെയാണ്. കാരണം ആ കഥയുടെ ഒരു വാർത്ത തിരിച്ചറിഞ്ഞ് ഈ സിനിമയിൽ, ഒരു വലിയ സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്ന അവരാണ് ഈ സിനിമയുടെ പ്രധാന കാരണം. പിന്നെ ഓഫ്കോഴ്സ് ഒരുപാട് എൻ്റർടൈനേഴ്സ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ശ്രീകൃഷ്ണ പ്രഭുര, എൻ്റെ ഒപ്പം ആംഗ്രി ബേബീസ് എന്ന സിനിമയും ഒരു വലിയ വിജയമായിരുന്നു. ഇന്നും തന്നെ ടി വിയിൽ വരുമ്പോൾ ആളുകൾ കാണുന്ന, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സിനിമകളിലൊന്നാണ് ആംഗ്രി ബേബീസ്. അപ്പോൾ അദ്ദേഹം എഴുതിയ തിരക്കഥയാണത്. കുറേ വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നത് ഒരു കുടുംബ അന്തരീക്ഷത്തിൽ, ഒരു ഫ്ലാറ്റിൻ്റെ അന്തരീക്ഷത്തിൽ ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങളുമായി ഉള്ള ഒരു സിനിമയായിരിക്കും. അതിൻ്റെ ടൈറ്റിൽ നമ്മളിപ്പോൾ അനൗൺസ് ചെയ്യുന്നില്ല, ടൈറ്റിലായി. പക്ഷേ അനൗൺസ്മെൻറ്റ് വേറൊരു സമയത്താണ്. ഈ സിനിമ ഞാൻ ഒരുപാട് പുതുമുഖങ്ങളുമായിട്ട് സിനിമ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തിട്ടുള്ള ഒരു 95% പുതുമുഖങ്ങളുടെ കൂടെയാണ്. ഇപ്പോൾ മനോജും പ്രായണ പുതുമുഖമാണെങ്കിൽ സജിയുടെ കൂടെ, സജി സുരേന്ദ്രൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ ആശംസിച്ചിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി അത്രയധികം പ്രയത്നിച്ച്, ഇന്നും പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനാണ്. ഒരു സിനിമയുടെ പൂജയുടെ ദിവസം തൊട്ടിട്ട് ആശകളുടെയും ആശങ്കകളുടെയും നാടുകൾ തുടങ്ങി. ബട്ട് എൻഡ് ഓഫ് ആ ഒരു വെള്ളിയാഴ്ച പടം റിലീസാവുന്ന സമയത്ത് കിട്ടുന്ന അതിൻ്റെ സക്സസ് എന്ന് പറയുന്ന ഒരു സന്തോഷം, ആ സന്തോഷത്തിന് വേണ്ടി ഞാൻ ഈ അവസരത്തിൽ ഡയറക്ടർക്കും പ്രൊഡ്യൂസറിനും നമ്മുടെ ഹീറോനും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഗോഡ് ബ്ലെസ് ദം ഓൾ. ലെറ്റ് ബി എ ഹ്യൂജ് ഹിറ്റ്. വി വിഷ് ദ ഫിലിം ഇൻഡസ്ട്രി ടു ഗ്രോ ലൈക്ക് ദിസ്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. എനിവേ, വളരെയധികം സന്തോഷം. ഞാൻ ഈ സിനിമയ്ക്ക് ആശംസ കൊടുക്കേണ്ട കാര്യമില്ല, കാരണം നമ്മുടെ ഫാമിലി ഫ്രണ്ടാണ്. അല്ലെങ്കിൽ ഇന്നലെ രാത്രി വരെ അബ്രാം ചേട്ടൻ്റെ ഒപ്പം ആയിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. രാവിലെ ഞങ്ങൾ രണ്ടായി പിരിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് പോകുന്നു, അബ്രാം ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് അബ്രാം ചേട്ടൻ ഇങ്ങോട്ട് പോകുന്നു. പിന്നെ ആകെ വ്യത്യാസം ഇത് രണ്ട് അക്കൗണ്ടാണ്, ബാങ്ക് അക്കൗണ്ട് രണ്ടാണ്, അല്ലെങ്കിൽ ബാനർ നെയിം രണ്ടാണ്, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ബാക്കി ഈ സിനിമയ്ക്ക് ഒപ്പം എൻ്റെ സിനിമ എന്നോളം തന്നെ ഞാൻ ഈ സിനിമയ്ക്ക് ഒപ്പമുണ്ട്. പിന്നെ എൻ്റെ ആദ്യ സിനിമയ്ക്ക് എൻ്റെ ആദ്യ സിനിമ ട്രാഫിക് ആണ്. അന്ന് മുമ്പുള്ള എൻ്റെ സുഹൃത്താണ്, ബ്രദറാണ്, അല്ലെങ്കിൽ ഞാൻ അനുവേട്ടനുമായിട്ട് അന്നും പോലും പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അനുവേട്ടനെ പറ്റി വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. പിന്നെ പുതിയ സംവിധായകൻ വെൽക്കം, പിന്നെ കൃഷ്ണേട്ടൻ, അപ്പോൾ എല്ലാവർക്കും ഈ സിനിമ. പിന്നെ ഓഫ്കോഴ്സ് എബ്രാം ചേട്ടന് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കി പറയുന്നതായിട്ട് തോന്നും. അതുകൊണ്ട് ചേട്ടനെ താത്തി തന്നെ വെച്ചേക്കുവാണ്. ഷീൽ ചേച്ചി, അപ്പോൾ എല്ലാവർക്കും ഒരുപടി ആശംസകൾ. താങ്ക് യു. മറ്റു അതേപോലെ അബാം മൂവീസിൻ്റെ 14-ാമത്തെ മൂവിയുടെ സിറ്റൗട്ട് കർമ്മമാണ് ഇവിടെ നടന്നു കഴിഞ്ഞു, പൂജ നടന്നു കഴിഞ്ഞത്. അതിൽ സഹകരിച്ച എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും സ്നേഹവും നേരുന്നു. തുടർന്നും നല്ല സിനിമകൾ ചെയ്യുവാൻ ദൈവം അവസരം തരട്ടെ. ഈ സിനിമയുടെ നിരത്തോടായിരിക്കുന്ന നമ്മുടെ അനുപേടൻ അവലയിലൂടെ സംബന്ധിച്ച് എല്ലാവർക്കും ലിസ്റ്റയിൽ രവിച്ചേട്ടൻ, മിസ്റ്റർ സാറ്, നമ്മുടെ അൽബിൻ ആന്റണി, പ്ലസ് ഏറ്റവും എടുത്ത് പറയേണ്ടത് നമ്മുടെ ഡയറക്ടർ. അപ്പം മൂവീസിൻ്റെ ആദ്യത്തെ സിനിമ ഷീ ആക്ഷൻ പറഞ്ഞ സിനിമയുടെ സ്ക്രിപ്റ്റ് ഡയറക്ടറും കൃഷ്ണേട്ടനായിരുന്നു. ആ സിനിമ വിജയകരമായിരുന്നു. അപ്പം അതിനുശേഷം ഇത് കൃഷ്ണ പുലിപ്പിലൂടെ രണ്ടാമത്തെ ഒരു സിനിമയാണ് അപ്പം മൂവീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ഒരു നല്ല സിനിമയായി തന്നെ തീരട്ടെ. ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മളോട് അധ്യവസാനം ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഏറെ ഇഷ്ടപ്പെടുന്ന ഒരുപടി ആൾക്കാർ ഒന്നിക്കുന്ന ഒരു സിനിമയാണ്. എബ്രാം സാർ, അനുപേട്ടൻ, ഷീരുമേ, കൃഷ്ണേട്ടൻ, മനോജ്, എല്ലാവർക്കും നല്ലൊരു സിനിമയായി മാറട്ടെ എന്നും വലിയൊരു വിജയമാകട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പറഞ്ഞതിൻ്റെ ഓരോ സിനിമയും ഓരോ സംവിധായകൻ്റെയും ഒരുപാട് പ്രതിസന്ധികളും പ്രയത്നങ്ങളും ഉള്ളതാണ്. എൻ്റെ ഈ പ്രതിസന്ധികളിലും എൻ്റെ സ്വപ്നങ്ങളിലും എന്നെ ചേർത്തിയർത്തിയ എൻ്റെ അനുവേടൻ, അതേപോലെ അബ്രഹാം മാത്യു സാർ, അദ്ദേഹത്തിന് എത്ര പറഞ്ഞാലും എനിക്ക് ഈയൊരു നന്ദിയും കടപ്പാടും തീരില്ല. അപ്പോൾ എനിക്കതിന് പ്രതിഫലമായി കൊടുക്കാൻ പറ്റുന്നത്
എനിക്കും എൻ്റെ ടീമിനും ഒരു നല്ല സിനിമ ചെയ്യാൻ ഒരു 100% എഫർട്ട് ഞാൻ അതിന് ചെയ്യും എന്നാണ് ഈ സമയത്ത് എനിക്ക് അദ്ദേഹത്തിന് ഉറപ്പ് നൽകാനുള്ളത്. അതേപോലെ നമ്മളൊരു ഒരുപാട് സ്റ്റാർ കാസ്റ്റിംഗുള്ള ഒരു ഒരു സിനിമയാണത്. അപ്പോൾ അത് വേണ്ടപ്പെട്ട നമ്മളെല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഒരു നല്ല പ്രാധാന്യം നമുക്ക് ഈ സിനിമയ്ക്ക് തരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഒപ്പം എൻ്റെ എനിക്ക് സർവ്വ പിന്തുണയും തന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ ഭാര്യയും രണ്ട് കുട്ടികളും കൂടെ ഉണ്ട്. അപ്പോൾ അവരോടും എനിക്ക് കിട്ടുന്ന സപ്പോർട്ടിന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയുന്നു. മാധ്യമം തമ്പി, ഇവിടെ എല്ലാവരും ഞങ്ങൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരുമായിട്ടും പല ചിത്രങ്ങളിൽ സഹകരിച്ചിട്ടുണ്ട്. പുതിയ ചിത്രത്തിൻ്റെ ചില കഥാകൃത്തായിട്ട് ഇവിടെ നിൽക്കുന്നു. ഈ ഫ്ലാറ്റുമായിട്ട് വലിയ ആത്മബന്ധമാണ്. 7 വർഷം ഇവിടെ താമസിച്ചു. ഇത് ഏറ്റവും വലിയ കൗതുകം എന്താണെന്ന് വെച്ചാൽ ഇവിടെ താമസിക്കുമ്പോഴാണ് ഞാനും മനോജ് പാലോടും കൂടി ഇവിടുത്തെ RSC-യിലിരുന്ന് ഈ തിരക്കഥ ഒരുക്കുന്നത്. അന്ന് ഞങ്ങൾ അറിഞ്ഞത് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വെച്ചാണ് ഇത് ഷൂട്ട് ചെയ്യാൻ പോയി. അതിർച്ചയുമായിട്ടാണ് അതെല്ലാം സംഭവിച്ചത്. ഇതേ ഫ്ലാറ്റിൻ്റെ 6-ൽ വെച്ചാണ് എഴുതിയത്. ഇപ്പം ഞങ്ങൾ ഇവിടെ അല്ല താമസിക്കുന്നത്. എന്തായാലും വീണ്ടും ആ അവിടെ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റ് വരാൻ പറ്റി. വളരെ പ്രിയപ്പെട്ട മുഖങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ അനൂപ് ജിയുമായിട്ടും അബ്രഹാം ജിയുമായിട്ടും നേരത്തെ സിനിമകൾ ചെയ്തു. മനോജിൻ്റെ എൻ്റെ കൊച്ച സഹോദരനാണ്, കൊച്ചനുജനാണ്. ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, 22 വർഷമായിട്ട് നിരവധി പ്രോജക്റ്റുകളുമായിട്ട് ഞങ്ങൾ എത്രയോ മുഖങ്ങൾ സംസാരിക്കാത്ത ഒരു ദിവസമില്ല. ഏറ്റവും വലിയ സദസ്സിലും ഇവിടെ ഉള്ളവർക്കും ചിലപ്പോൾ അറിയാൻ പറ്റില്ലായിരിക്കാം, ഞാൻ കണ്ട ഏറ്റവും മനോഹരമായിട്ട് നർമ്മം പറയുന്നവരിലൊരാളാണ്. സത്യസന്ധമായിട്ട് പറയുകയാണ്, മനോജിൻ്റെ കൗണ്ടറുകൾ അപ്പാരമായിട്ടുള്ള നർമ്മം വിളിച്ചുവെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ സെറ്റുകൾ ഇപ്പോൾ ഞങ്ങൾ ഹാപ്പി ഹസ്ബൻഡ്സും ഡിയോർ വാചനയിലൊക്കെ ചെയ്യുമ്പോൾ മനോജിൻ്റെ തമാശ കേട്ടാണ് ഉണരുന്നത്, ഉറങ്ങുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ആ മനോജുമായിട്ട് ഒരു നർമ്മ സിനിമ, നർമ്മം ആദ്യാവസാന നർമ്മത്തിലൂടെ പോകുന്ന ഒരു സിനിമ, ഒരു പുതുമയുള്ള പുതുമയുള്ള സിനിമയാണ്. അത് ചെയ്യാൻ വന്നപ്പോൾ വലിയ സന്തോഷമാണ്. തീർച്ചയായിട്ടും മനോജ് പാലോടിൻ്റെ കയ്യിൽ ഈ സിനിമ ഭദ്രമായിരിക്കും. മറ്റേ ഇവിടെയൊക്കെയുള്ള എന്തെങ്കിലും വന്നാലും അതെല്ലാം തീർക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അനുജൻ അനുജനോട് സഹകരിക്കുന്നു. അതിന് മനോജ് ഒരു അവസരം നൽകിയതിനും അതിന് ശ്രീ അനൂപ അബ്രാംജി ശിവജി എല്ലാവരോടും ഞാൻ എന്താണ് ആ സൗഹൃദം അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. എനിക്ക് ഞാൻ സന്തോഷമുണ്ട് ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ. ഞാൻ അനുഭവത്തിൻ്റെ കൂടെ അഭിനയിക്കുന്ന 4-ാമത്തെ ചിത്രമാണ്. അതോടൊപ്പം ധ്യാനിൻ്റെ കൂടെ അഭിനയിക്കുന്ന 3-ാമത്തെ ചിത്രമാണ്. പിന്നെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു കുടുംബം കൃഷ്ണേട്ടനെ എനിക്ക് നേരത്തെ ഷീ ടാക്സിയിലൂടെ അറിയാം. അപ്പം എല്ലാവരും വളരെ ഭാവിയായിട്ട് കുടുംബം പോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. മനോജ് പാലോടൻ്റെ ഈ ഒരു ചിത്രം എന്താ ഇതിൻ്റെ കഥ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഭയങ്കര ഹ്യൂമറിൽ കൂടെ കടന്നു പോകുന്നൊരു ചെറിയൊരു കഥയാണ്, പക്ഷെ ഭയങ്കര രസമായിട്ട് അതിനെ അവതരിപ്പിക്കാനായിട്ട് മനോജിന് പറ്റും എന്ന് എനിക്ക് തോന്നി. അപ്പം ഈ ചിത്രം വിജയമായി തീരട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു.